ഒരാൾക്ക് രണ്ട് ദൂരം വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. എനിക്കൊന്ന് ചരക്ക് വണ്ടി ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ആകെ വേർത്ത് കുളിച്ചിരിക്കുക, ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പം നമ്മളിന്ന് ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവുക. ഒരു ജൂവലറിയുടെ മെയിൻ ഏരിയ ഞാൻ കാണിച്ചില്ല, ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കണ്ടേ. ഇതാണ് ഗോൾഡ് സൂക്ക്. അപ്പം ഞാൻ എങ്ങനെ ഇവിടം വരെ വന്നെന്നൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് വരാം. ഫ്യൂച്ചറിലുള്ള ടോണി ഗോൾഡ് സൂക്കിൽ കൂടെ തേരാപ്പാര നടക്കാൻ നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടം വരെ എങ്ങനെ എത്തിയെന്ന് കാണിക്കാനുള്ളതാണ്. ഞാൻ പെട്ടെന്നോടെ തന്നെ കാണിച്ചുതരാം. അപ്പോൾ ഗോൾഡ് സൂക്കിൽ പോകണമെങ്കിൽ നമ്മൾ ആദ്യം ഇവിടുന്ന് മെട്രോ കയറി ബുർജുമാനിൽ പോയിറങ്ങണം, എന്നിട്ട് അവിടുന്ന് വേറെ മെട്രോ എടുക്കണം. അതാണ് നമ്മളിവിടെ ADCB-യിലായിരുന്നു നേരത്തെ. അങ്ങനെ ADCB-യിൽ ഞാനിപ്പം ബുർജുമാനെത്തി. നമുക്ക് പോകേണ്ടതുണ്ട് ഗോൾഡ് സൂക്കിനാണ്. അപ്പം ഇത് റെഡ് ലൈൻ മാറി നമ്മൾ ബുർജുമാനിൽ നിന്ന് അടുത്ത് ഗ്രീൻ ലൈൻ എടുക്കണം. അങ്ങനെ ഇവിടെ പോകണം. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഗ്രീൻ ലൈൻ എടുക്കാൻ പോകാം. നമ്മളങ്ങനെ ഗോൾഡ് സൂക്ക് മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടുത്തെ എങ്ങനെ പോകുന്നതെന്നൊന്ന് തപ്പി നോക്കട്ടെ. ഇവിടുന്ന് കുറച്ചെങ്ങാണ്ട് ഉള്ളതാണ് പറഞ്ഞു. ഇവിടെ ആരെങ്കിലും ചോദിച്ചു നോക്കാം. ഇവിടെ കണ്ട ഒരാളോട് ഞാനിപ്പം ചോദിച്ചു എങ്ങനെയാണ് പോകുന്നതെന്ന്. അപ്പം ഞാൻ ഇപ്പം കാണിച്ചു തരും, ഒരു പാലം കാണിച്ചു. ആ പാലം കയറി ഇറങ്ങി കുറച്ച് സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞാൽ എത്തും എന്നാണ് പറയുന്നത്. ഭയങ്കര വീടാണ്, കൊല്ലോ. ഞാൻ പാലം കാണിച്ചല്ലോ. ഇത് ഈ പാലം, ഈ പാലം കയറി ഇറങ്ങി കുറച്ച് സ്ട്രെയിറ്റ് അങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ നമ്മുടെ സൂക്ക് എത്തും എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ പാലം കയറിയപ്പോഴാണ് ഉണ്ട്. ഇതുണ്ട് ഷെഫ് പിള്ളയുടെ ഒരു ഷോപ്പ്, വലിയൊരു ഷോപ്പ് ഇവിടെ ഓപ്പൺ ആക്കാൻ പോകും. കടമുറി എടുത്തിട്ട് പോയി. ആ ടോപ്പ് ഫ്ലോറും ഉണ്ട്, ഡൈനിങ് ഹാൾ ഏരിയ ആയിരിക്കും. ഇതുണ്ട് പാലത്തിൽ നടക്കുക. ഞാൻ ഗോൾഡ് സൂക്കിൻ്റെ മെയിൻ സ്ട്രീറ്റിൽ എത്തിയില്ല, പക്ഷെ അതിന് മുമ്പ് തന്നെ മൊത്തം ജ്വല്ലറികളാണ്ടോ. ഞാനിപ്പോൾ കണ്ടത് വെച്ച് ഏറ്റവും വലിയ ജ്വല്ലറി മലബാറിൻ്റെ. ഭയങ്കര വലിയ ജ്വല്ലറി. ഞാനിപ്പോൾ വൈഡ് ഇട്ടിട്ട് പോലും കണ്ടു, ഫുള്ള് കിട്ടുന്നില്ല, അത്രയും വലുത്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ജോയാ ലുക്കാസ് ഉണ്ട്. എവിടെ വന്നാലും നമ്മൾ മലയാളികളുടെ ഷോപ്പ് തന്നെ ഏറ്റവും വലുത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുമ്പൊക്കെ മൊത്തം ജ്വല്ലറികളാണ്. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിലോട്ട് എത്താറേ. ഇനി ബാക്കി ഫ്യൂച്ചറിലുള്ളതോട് കൂടി ഞാൻ ചെയ്യും. കണ്ടോ ഇവിടെ വരെ എങ്ങനെ എത്തിയെന്നൊക്കെ ഉള്ളത്. അപ്പം ഞാനിനി ഫുള്ള് സ്ട്രീറ്റ് മൊത്തം കാണിച്ചുതരാം. ഈ ദുബായ് സിറ്റി ഓഫ് ഗോൾഡ് എന്ന് എഴുതിയിരിക്കുന്നില്ലേ. സംഭവം എന്താ വെച്ചാൽ പണ്ട് ദുബായ് സിറ്റി ഓഫ് ഗോൾഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പണ്ട്. പിന്നെ അതൊക്കെ മാറി. പക്ഷെ ഇവിടെ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാവും. ഇവിടെ ചൂട് കാരണം കൈയൊക്കെ നനഞ്ഞ്. ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇത് അങ്ങോട്ട് പോയാൽ തീരുമായിരിക്കും. ഇതാണ് മെയിൻ കണ്ടിന്യൂസ്. പക്ഷെ എൻ്റെ ദൈവമേ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇത്ര വലുതാണ്. ഇതിപ്പോ എങ്ങനെ എത്ര വലുതാന്ന് കാണിക്കും. ഇത് ഭയങ്കര വലുതാണ്. ഈ ഷോപ്പിന്റെ അകത്തും അപ്പുറത്തും ഒക്കെ ഉണ്ട്. പക്ഷെ എന്ത് പൊന്നു, ഇതിനൊരു അന്തിയില്ലേ. ഇതാണ് നെറ്റ് പോലെ. ഇത് കൊള്ളാൻ കേട്ടോ, ഇത് പരസ്യമൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് പറ്റിയ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട്, ഫേസ് ഒക്കെ കവർ ചെയ്യുന്ന ടൈപ്പ്. ഇതിൻ്റെ ഫേസ് കവർ ചെയ്യുന്നതും കണ്ണാടിയൊക്കെ.
ഈ ജ്വല്ലറി ഉണ്ടോ, കാൻസ് എന്ന് പറഞ്ഞ ജ്വല്ലറി. ഈ ജ്വല്ലറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയാൽ കണ്ടിട്ടാവുന്ന. ഇവിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ റിങ് ഉണ്ട്, റിങ് ഇതുണ്ടോ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആണോ. 63 കിലോ എത്ര കണ്ടത്, 58.68 കിലോ ഉണ്ട് റിങ്. അവിടെ വേറെയും കുറെ ഒക്കെ ഉണ്ട്, ഡ്രസ് പോലെ ഒക്കെ ഉണ്ട്, നെറ്റ് പോലത്തെ എല്ലാം ഉണ്ട്. പിന്നെ ബിക്കിനിക്കൊക്കെ ഇടുന്ന ഇതൊക്കെ ജ്വല്ലേഴ്സ് ഉണ്ട്. തീരുന്നില്ല കേട്ടോ ഇവരുടെ, ഇങ്ങനെ കിടക്കുക ഫുള്ള്. ഇന്ത്യൻ സ്കൾച്ചേഴ്സ് ഒക്കെ ഉണ്ട്, ശിവന്റെയും സംഭവം ബുദ്ധൻ. എല്ലാ ടൈപ്പുള്ള ജ്വല്ലേഴ്സും ഉണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ടെക്സ്റ്റൈലിൻ്റെ സ്പൈസസിൻ്റെ ഒക്കെ ഒരു സ്ട്രീറ്റുകളുണ്ട്. അതെനിക്കൊന്ന് ഇങ്ങോട്ട് സ്പൈസസിൻ്റെ ഒക്കെയാണ് നമുക്ക് അതിപ്പോഴുണ്ട് സ്പൈസസ്. അതിന് ഇങ്ങോട്ട് മൊത്തം ക്ലോത്തിങ് ഏരിയയാണ്. അപ്പോൾ എനിക്കൊന്ന് ഇതായിരിക്കാം ടെക്സ്റ്റൈൽസിൻ്റെ ഏരിയ, ഇതായിരിക്കാം സ്പൈസസിൻ്റെ. പോയി നോക്കാം, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ആ ഇവിടെ ഉണ്ട് ഇവിടെ സ്പൈസസ്. ഈ സ്പൈസസിൻ്റെ സ്ട്രീറ്റ് ഒരു സുഖമില്ല, അങ്ങനെ അധികം കാണാനൊന്നുമില്ല. നമ്മൾ ഈ ഗോൾഡിൻ്റെ ഈ സ്ട്രീറ്റിൽ ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോയില്ലായിരുന്നു, അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടുത്തെ ജ്വല്ലറികളും കൂടെ ചെസ്സും കണ്ടിട്ട് പോകാം. നമ്മൾ ഈ സൈഡായിരുന്നു നേരത്തെ പോയത്, ഇനിയിപ്പോൾ ഈ സൈഡിൽ പോയി നോക്കാം. ഇങ്ങോട്ടും കുറേ ജ്വല്ലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഈ പേര് നിങ്ങൾക്ക് ഫെമിലിയർ ആണോ, മോഹൻലാൽ. കണ്ടോ ക്രൗണൊക്കെ ഉണ്ട്, കൊള്ളാല്ലേ. പൂവിൻ്റെ ഡിസൈനല്ലേ, നമ്മളങ്ങനെ ഗോൾഡ് സൂക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ആ ടെക്സ്റ്റൈൽസിൻ്റെ ആ ഒരു സ്ട്രീറ്റും കൂടെ ഉള്ളൂ. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യണോ അതോ അൽസീഫിൻ്റെ സ്ഥലത്തോടെ എനിക്കിനി പോകണേ. അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടില്ല സൺസെറ്റ് കാണാന്ന് പറയുന്നത്, അവിടെ പോകണമെന്നുള്ള ഡൗട്ടാണ്. നമുക്ക് അൽസീഫ് പോയല്ലേ. അപ്പോൾ അത് അങ്ങോട്ടേക്കുള്ള ബോട്ട് സർവീസ് ഉണ്ട്, ആബ്ര എന്ന് പറയും, ആബ്ര ബോട്ട് സർവീസ്. അങ്ങനെ കണ്ട കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം, ഞാൻ ചോദിച്ചു നോക്കട്ടെ ആരോടെയാണ്. ഞാൻ അവിടെ എത്തിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ ചോദിച്ചു, അപ്പോൾ കുറച്ച് സ്ട്രെയിറ്റ് നടന്നു കഴിയുമ്പോഴത്തേക്കും താഴത്തോട്ടൊരു സബ്വേ ഉണ്ട്. ആ സബ്വേ ഇറങ്ങിക്കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ അബ്ര എത്തുമെന്ന് പറഞ്ഞു, ഞാൻ കാണിച്ചില്ല. ഇപ്പോൾ സബ്വേ കണ്ടു, സബ്വേ താഴത്തേക്കുള്ള. നമ്മളങ്ങനെ സബ്വേ എന്ന് വന്നിറങ്ങി, ഇറങ്ങിയത് എന്ത് ഫെറിയാണ്, കുറേ വലിയ ടൈറ്റാനിക് കൊള്ളാമല്ലേ, കുറേ കുഞ്ഞു 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 ബോട്ടൊക്കെ. ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചു നോക്കട്ടെ സംഭവം എങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചോദിച്ചു അവിടെ കസ്റ്റമർ സർവീസിൽ. അപ്പം ഗേറ്റ് നമ്പർ 20 ആൻഡ് ഒരാൾക്ക് 2 ദിർഹം വെച്ചാണ് ചാർജ് ചെയ്യുന്നത്, ഒരു 5 to 10 minutes എടുക്കും. അത് സീൻ ഇല്ല, നമുക്ക് നമ്മളിതിനു വേണ്ടി ഇറങ്ങിയാണല്ലോ, സീൻ ഇല്ല. ഞാൻ എന്താ ഇപ്പം 20th ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഞാനിവിടെ ഇവിടുത്തെ ബോട്ടൊക്കെ കണ്ടു, ഇവിടെ ഭയങ്കര വലിയ ബോട്ട്. എനിക്കൊന്ന് ചരക്ക് വണ്ടി, ചരക്ക് വണ്ടി മറ്റേ വലിയ ബോട്ടൊക്കെ ഇല്ലേ, നമ്മുടെ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ബോട്ടാന്ന് തോന്നുന്നു ഞാൻ കാണിച്ചത്. ഇതുണ്ടോ വലിയ ബോട്ടൊക്കെ, ഞാൻ ശരിക്കും അതിൻ്റെ അടുത്തത് കാണിച്ചത്. കണ്ട സാധനങ്ങളൊക്കെ കറക്റ്റ് ബോക്സ് ബോക്സ് ആക്കി വെച്ചിരുന്നുണ്ട് അതിനകത്ത് ഷിപ്പ് ചെയ്യാൻ വേണ്ടി. അതുപോലെ പുറകിന് വേറൊന്നും കൂടെ ഉണ്ട്. അങ്ങനെ ഗേറ്റ് നമ്പർ 20 എങ്ങനെ കണ്ടുപിടിക്കുന്നത്, കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ എത്തും എന്നാണ് ഞാൻ ചോദിച്ചപ്പം അറിഞ്ഞത്. ഇപ്പം എത്തും. ഈ സണ്ണ് ഡയറക്റ്റ് അടിക്കും, ഭയങ്കര ചൂടത്, കൈയൊക്കെ നനഞ്ഞ് ഫുള്ള്. നമ്മുടെ ബോട്ട് വന്നു, ഇതാണ് നമ്മുടെ ബോട്ട്. അപ്പം ഇനി ഇവിടെ നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്യണം, നമ്മളങ്ങനെ ബോട്ടിൻ്റെ അകത്ത് കയറി. ഇവരെ ഞാൻ പരിചയപ്പെട്ടു, ഇത് ആൻഡി, ഇത് മേരി. ഇവർ രണ്ടൊരു ഓസ്ട്രേലിയൻ കപ്പിൾസാണ്. ഇത്
ജസ്റ്റ് ദുബായ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നേ. അപ്പം ഞാൻ കുറേ സംസാരിച്ചിട്ട് കേട്ട് അവർ ഇപ്പനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളങ്ങനെ ഇപ്പം ട്രാവലിംഗ് തുടങ്ങും, നോക്കാം. അതാണ് ഒരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളെന്ന് വെച്ചാൽ, ഡ്രൈവല്ല ഒരു 5 മിനിറ്റ് പോകാനുള്ളെന്നാണ് പറയുന്നത്. ഇനി രണ്ട് സെറ്റപ്പ് ഉണ്ട്, ഒരെണ്ണം പുതിയ കുറേ ബിൽഡിങ്സും നമുക്ക് പഴയ ബിൽഡിങ്സൊക്കെയാണ് അൽ സൈഫിലെ പ്രത്യേകത. ദുബായിലെ കുറേ പഴയ ബിൽഡിങ്സൊക്കെ ഉള്ളത് അതാണ് ഏറ്റവും അടിപൊളിയെന്ന് പറയുന്നത്. തൽക്കാലം ഗോൾഡ് സൂക്കിൻ്റെ ഈ വീട് ഇവിടെ കൊണ്ട് നിർത്താം, ബാക്കി അൽ സൈഫിൻ്റെ ഒക്കെ അടുത്ത വീട് വരിടാം. ഓക്കെ ബൈ, തൽക്കാലത്തേക്ക് ബൈ.